നമ്മൾ മലയാളികൾക്ക് രോമാഞ്ചമാണല്ലേ ഈ വരികള്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വന്നു. പോലീസിന് എന്താ ഈ വീട്ടിൽ കാര്യമൊന്നും ചോദിക്കുന്നത് പോലെ ചോദിക്കണ്ട, ആ വരികൾ കേട്ടപ്പോൾ തന്നെ സംഭവം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ കേരളത്തിലെ ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്ര പ്രധാനമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. മടത്തിൽ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മാപ്പിളശ്ശേരി തറവാട്ടിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് വള്ളംകളിക്ക് തുടക്കമാകുന്നത്. കുട്ടനാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടാണ് വള്ളംകളി അറിയപ്പെടുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള നമ്മൾ മലയാളികൾക്ക് വള്ളംകളി ആഘോഷമാണ്. ആറന്മുള വള്ളംകളി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അതായത് ഏകദേശം 450 വർഷത്തിൽ പരം പഴക്കമുണ്ട്. ഇതിന് പുരാതനമായിട്ടുള്ളൊരു ഐതിഹ്യം തന്നെയുണ്ട്. അതായത് കായലിൻ്റെ മറുവശത്തുള്ള മാപ്പിളശ്ശേരി തറവാട്ടിൽ കുട്ടനാട്ടിലെ ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം താമസിക്കുന്നു. പിറ്റേന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠയുമായിട്ട് വള്ളത്തിൽ ആരവങ്ങളോട് കൂടിയിട്ടാണ് ആ പ്രതിഷ്ഠ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും മിഥുനമാസത്തിലെ മൂലനാളിൽ ഈ വള്ളംകളി ആഘോഷം കുട്ടനാട്ടുകാർ നടത്തുന്നത്. ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ രാജപ്രമുഖൻ ട്രോഫിക്കായി ഇത്തവണ 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 കളക്ടർ ഹരിത വി കുമാർ പതാക ഉയർത്തും. തുടർന്ന് 2:10 മന്ത്രി പി പ്രസാദ് ജലമേള ഉദ്ഘാടനം ചെയ്യും. 4:20 ഫൈനൽ. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ബോട്ട് ക്ലബ്ബുകളാണ് ഇവിടെ തുഴയെറിയുന്നത്. വിദേശികളടക്കം ധാരാളം ആളുകളാണ് വള്ളംകളി മേളം കാണാനായിട്ട് കുട്ടനാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോവല്ലേ?